ദൈവനാമത്തിന് മഹത്വം. നിങ്ങളെ വീണ്ടും കാണുവാൻ തക്കവണ്ണം ഇടയാക്കിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നാം തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കാൻ പോകുന്നത് കഴിഞ്ഞ ഭാഗം 55 പ്രവൃത്തികളുടെ പുസ്തകം 10:1-8 വരെയുള്ള വാക്യങ്ങൾ നാം ധ്യാനിച്ചു. ദൈവദൂതൻ്റെ ദർശനത്തിന് ശേഷം ദൂതൻ പറഞ്ഞ പ്രകാരം തൻ്റെ വേലക്കാരിൽ രണ്ടുപേരെയും തൻ്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയെയും വിളിച്ച് കൊർന്നലിയോസ് സകലവും വിവരിച്ചു പറഞ്ഞ് അവരെ യോപ്പയിൽ പത്രോസിൻ്റെ അടുക്കൽ അയച്ചു എന്ന് നാം ധ്യാനിച്ചു. ഒരു ശതാധിപൻ്റെ വിശ്വാസം എത്രമാത്രം വലുതായിരുന്നുവെന്നും നാം ധ്യാനിച്ചു. കർത്താവ് പറഞ്ഞു, ഇത്രമാത്രം വലിയൊരു വിശ്വാസം ഞാൻ നിങ്ങളുടെ ഇടയിൽ എങ്ങും കണ്ടിട്ടില്ല എന്ന് കാര്യം. അദ്ദേഹം പറഞ്ഞതെന്താണ്? നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും അടിയൻ യോഗ്യനല്ല. അങ്ങയുടെ ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി, എൻ്റെ ദാസം സൗഖ്യം വരുമെന്നുള്ള ആ വലിയ വിശ്വാസം, അതാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഇന്ന് ഭാഗം 56 പ്രവൃത്തികൾ 10:9 ധ്യാനിക്കാം. ഒരു വാക്യം മാത്രം, പക്ഷേ പത്രോസിന് ഉണ്ടായ ദർശനത്തെപ്പറ്റിയാണ് 10:9-16. അത് കണ്ടിന്യൂസ് ആയിട്ട് നാം ധ്യാനിക്കാം, പക്ഷേ ഇന്ന് 9 വാക്യം മാത്രമായിട്ട് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു. വാക്യം 9, പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6 പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി എന്നാണ് നാം വായിക്കുന്നത്. കൊർന്നല്യോസിനുണ്ടായ ദർശനത്തിന് ശേഷം പിറ്റേ ദിവസം ഉച്ചയോടുകൂടി പത്രോസിന് ദർശനമുണ്ടായി. ഈ സമയത്തിന് ശേഷം തലേന്നാൾ കൊർന്നല്യോസ് അയച്ച ദാസന്മാരും പടയാളികളും യോപ്പയിലെത്തി. ഒരു ദിവസത്തെ യാത്രയാണ് 30 ദൂരം. പത്രോസ് ഇതൊന്നും അറിയാതെ മധ്യാഹ്ന പ്രാർത്ഥനയ്ക്ക്, അതായത് 6 വീടിൻ്റെ മട്ടിപ്പാവിൽ കയറി. വീടിൻ്റെ മുകൾ ഭാഗം പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും പറ്റിയ സ്ഥലമായിട്ടാണ് പണ്ട് അവരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 1 Samuel 9:25 നാം വായിക്കുന്നു, അവർ പൂജാഗിരിയിൽ നിന്ന് പട്ടണത്തിലേക്ക് ഇറങ്ങി വന്ന ശേഷം അവൻ വീടിൻ്റെ മുകളിൽ വെച്ച് ശൗലുമായി സംസാരിച്ചു. അത് ഒരു സൗകര്യപ്രയമായ സ്ഥലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മധ്യാഹ്നം സാധാരണ യഹൂദന്മാർക്ക് പ്രാർത്ഥനാ സമയമല്ല, എന്നാൽ ചിലർ ആ സമയം പ്രാർത്ഥനയ്ക്കായിട്ട് വിനിയോഗിച്ചു വരുന്നു. സങ്കീർത്തനം 55:17 വായിക്കുന്നു, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ദാനിയേൽ പ്രവചനം 6:10 പറയുന്നു, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം കഴിച്ചു. തിരുവചനത്തിൻ്റെ രചയിതാവായ പരിശുദ്ധാത്മാവ് പുതിയ നിയമ വിശ്വാസികൾ കൂടുതൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജനമാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒരു ദിവസത്തിലെ ഏതാനും ചില നിമിഷങ്ങളിലെ പ്രാർത്ഥന കൊണ്ട് ദൈവരാജ്യത്തിന് അതിൻ്റെ പൂർണ്ണ ശക്തിയോട് വെളിപ്പെടുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കാം. പ്രവൃത്തികൾ 1:14 പറയുന്നു, സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകും. പ്രവൃത്തികൾ 2:42 വായിക്കുന്നു, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകും. പ്രവൃത്തികൾ 3:1 പറയുന്നു, ഒരിക്കൽ പത്രോസും യോഹന്നാനും 9 പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ എന്ന്. പ്രവൃത്തികൾ 6:4, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. എഫേസ്യർ 6:18, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ടും സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പി. കൊലോസ്യ ലേഖനം 4:2, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ
എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രാർത്ഥന ഒരു ക്രിസ്തീയ ജീവിതത്തിൽ അനിവാര്യമാണ്. ദൈവമായിട്ട് ഇടപെടുക, ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ പകരുക, അത് എത്രമാത്രം അനിവാര്യത നിറഞ്ഞതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്നാമത്, ദൈവഭക്തനായ ഒരു യഹൂദൻ ദിവസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം പ്രാർത്ഥിക്കും. സങ്കീർത്തനങ്ങൾ 55:17 വായിക്കുന്നു, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു ഉത്ബോധമാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ദൈവം കേൾക്കും. അതിനെ മറുപടിക്ക് വേണ്ടിയല്ല, ദൈവം അത് കേൾക്കുന്നത് എൻ്റെ ഹൃദയത്തിലെ വേദനകളെയാണ്, എൻ്റെ അപേക്ഷകളെയാണ്, എൻ്റെ യാചനകളെയാണ്. ആ ദൈവം കേൾക്കുക തന്നെ ചെയ്യും. കാര്യം, ദൈവം ശ്രദ്ധാലുവായിട്ട് ഇരിക്കുന്നു നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാനായിട്ട്. ഒരപ്പൻ തൻ്റെ മകനെ കേൾക്കുവാൻ എത്രമാത്രം ഉത്സുകതയോടായിരിക്കുന്നു അതിൽ പരമായിട്ട്. ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം 6:10 പറയുന്നു, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളികയുടെ മുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്ത് വന്നതുപോലെ ദിവസവും 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അതെ, സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുന്നതോ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നതോ ക്രിസ്തുവിനെ അനുഭവിക്കുന്നവരുടെ, പ്രത്യേകിച്ച് അപ്പോസ്തോലന്മാരുടെ പതിവായിരുന്നു. വളരെ ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ തങ്ങളുടെ ജീവിതത്തെ പകരുക, ദൈവസന്നിധിയിലേക്ക് തങ്ങളുടെ ആവശ്യങ്ങളെ പകരുക. സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് ദൈവവചനത്തിൻ്റെ ആ മർമ്മങ്ങളെ ഗ്രഹിക്കുവാനായിട്ട്, അവരെ സഹായിക്കുവാനായിട്ട് ദൈവത്തോടെ വേദന കഴിക്കും. പ്രവൃത്തിയുടെ പുസ്തകം 6:4 പറയുന്നു, ഞങ്ങളോ പ്രാർത്ഥനയിലും വചനശൂഷയിലും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞു. അത് പ്രാർത്ഥന വചനശൂഷയ്ക്ക് മുന്നോടിയായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. വചനം പറയുമ്പോൾ, അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോൾ, അത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ സ്വജീവിതത്തിലും അത് ഉൾക്കൊള്ളുവാൻ്റെ കോണം, അതിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ്റെ കോണം, ദൈവസന്നിധിയിൽ നിന്ന് അതിൻ്റെ ആലോചനകളെ പ്രാപിപ്പാൻ്റെ കോണം, ദൈവം തരുന്നത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ്റെ കോണം, ഇടയായിത്തീരുന്ന ഒരനുഭവമാണ് പ്രാർത്ഥനയിലൂടെ പ്രാപിക്കുക. ഭൗതികമായ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇന്ന് വചനശൂഷ ചെയ്യുന്നവരുണ്ട്. ആത്മാവിനെപ്പറ്റി ഒരു വിചാരവുമില്ലാതെ, ആത്മാവിൻ്റെ രക്ഷയെപ്പറ്റി ചിന്തിക്കാതെ അനേകായിരങ്ങൾ ഭൗതിക നന്മയുടെ വചന ആണ് എന്ന് പറഞ്ഞ് സ്വന്തം ഇച്ഛകളും സ്വന്തം വിചാരങ്ങളും പകരുന്നുണ്ട്. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്ന വചനമല്ല, സ്വന്തമായി കാൽപ്പനികമായിട്ട് തൊണ്ട ബുദ്ധി ഉപയോഗിച്ച് അത് മറ്റുള്ളവരുടെ അടുക്കിലേക്ക് പറയുക. എന്താണ്, അവരിൽ നിന്ന് ചിലത് അവർക്ക് പ്രാപിപ്പാനുണ്ട്, അവർക്ക് നൽകുവാനൊന്നുമില്ല. പക്ഷെ ദൈവവചനം പറയുന്നത് വചനം സൗജന്യമാണ്. ആ സൗജന്യ വചനം ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ഉതകുന്നത് മാത്രമാണ്. ഭൗതിക ജീവിതത്തിൽ നാം പ്രയത്നിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, അതിനുള്ള ശക്തി ദൈവം തരും. അങ്ങനെയാണ് നമ്മുടെ സ്വജീവിതത്തിൻ്റെ, ഭൗതിക ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ ആത്മാവിൻ്റേത് അതല്ല, അവിടെ വചനം, ദൈവവചനം നാം ഉൾക്കൊള്ളണം. ദൈവത്തോട് എപ്പോഴും സ്നേഹത്തോടെ ഇടപെടുക, ദൈവത്തെ അനുസരിക്കുക, ദൈവ കൽപ്പനകളെ അപ്രകാരം ഉൾക്കൊണ്ടുക, അതിൻ്റെ ജീവിതത്തിൽ നയിക്കുക, അതാണ് ആവശ്യം. പത്രോസും യോഹന്നാനും പ്രാർത്ഥന സമയത്ത് പ്രാർത്ഥിക്കുന്നതിനായിട്ട് ദേവാലയത്തിൽ പോയി എന്ന് നാം വായിക്കുന്നുണ്ട് പ്രവൃത്തികളുടെ പുസ്തകം 1:3. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9:00 പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ, അവരെപ്പോഴും പ്രാർത്ഥനാ സമയം പ്രാർത്ഥിപ്പാനായിട്ട് ഉപയോഗിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലൂക്കോസും പൗലോസും അത് തന്നെ ചെയ്തു. പ്രവൃത്തികളുടെ പുസ്തകം 16:16, ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ, അവർ പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായ ലക്ഷണം പറഞ്ഞ് യജമാന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരി ഞങ്ങളെ എതിരിട്ടുവെന്ന് തിരുവചനത്തിൽ കാണിച്ചിരിക്കുന്നു. ഉച്ചയ്ക്കല്ലെങ്കിൽ 6:00 പത്രോസ് നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥനാ സമയം കൃത്യമായിട്ട് പാലിച്ചിരുന്നതിന് ദൈവം കൊർന്നിലിയോസിന് പ്രതിഫലം നൽകി. നാം പ്രാർത്ഥിക്കുന്ന സമയം ദൈവം എപ്പോഴും ശ്രദ്ധാലുവായിട്ട് കേൾക്കുവാനായിട്ട് തയ്യാറായിരിക്കും. പ്രവൃത്തികൾ 10:30, അതിന് കൊർന്നിലിയോസ് 4:00 ഈ നേരത്ത് ഞാൻ വീട്ടിൽ 9:00 പ്രാർത്ഥന കഴിച്ചു. 9:00 പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ശുഭവസ്ത്രം ധരിച്ച ഒരു പുരുഷൻ എൻ്റെ മുമ്പിൽ നിന്ന്. സ്ഥിരപ്രതിഷ്ഠയോ, രണ്ടാമതായിട്ട് സ്ഥിരപ്രതിഷ്ഠയോട് നിരന്തരം പ്രാർത്ഥിക്കുവാൻ വചനം വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയാണ്. സ്ഥിരപ്രതിഷ്ഠയോട് നിരന്തരം പ്രാർത്ഥിക്കുവാൻ വചനം വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്നു. റോമാലേഖനം 12:13, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യും. എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് തിരുവചനം പറയുന്നുണ്ട്. എപ്പോഴും പ്രാർത്ഥിക്കുക. ലൂക്കോസ് 18:1 പറയുന്നു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. അതുപോണക്ക് തിരുവചനം പറയുകയാണ്, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. 1 തെസ്സലോനിക്കർ 5:17 പറയുന്നു, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. അതുപോണക്ക് എല്ലായിടത്തും പ്രാർത്ഥിക്കുക. 1 തിമോത്തിയോസ് 2:8, ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് സഭകളിലൊക്കെയും ഇതിന് വിപരീതമായ അവസ്ഥയാണ് കാണുന്നത്. വാഗ്വാദവും കോപവും വിദ്വേഷവും പകയും വെച്ച് സഭകൾക്കുള്ളിൽ അഥവാ ദൃശ്യസഭയിൽക്കുള്ളിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ദൈവഹിതത്തിനനുസൃണമായിട്ടുള്ളതല്ല. പക്ഷേ അവർ ചെയ്യേണ്ടത് എവിടെയായിരുന്നാലും വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം. സമാധാനത്തിനു വേണ്ടി, ശാന്തിക്ക് വേണ്ടി, ഒത്തൊരുമയ്ക്ക് വേണ്ടി, സ്നേഹത്തിനു വേണ്ടി. അപ്രകാരം എല്ലായ്പ്പോഴും സകല യാചനയാലും പ്രാർത്ഥിക്കുക എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. എഫേസ്യ ലേഖനം 6:18, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. നാം നമുക്ക് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം. അത് സ്ഥിരതയോട്, പൂർണ്ണ സ്ഥിരത പൂണ്ട് ആ പ്രാർത്ഥന നാം ചെയ്യണം. അതുപോലൊക്കെ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീനെന്ന് കൊലോസ്യർ 4:2 പറയുന്നു, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. അതുപോലൊക്കെയാണ് തീഷ്ണതയോട് പ്രാർത്ഥിക്കുക. യാക്കോബ് 5:16 പറയുന്നു, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ അഥവാ തീഷ്ണതയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഈ ഉത്ബോധങ്ങൾ സൂചിപ്പിക്കുന്നത് പാപത്തിനും സാത്താനും ലോകത്തിനും എതിരെയുള്ള യുദ്ധത്തിൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയവരെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള നമ്മുടെ പരിശ്രമത്തിൽ ദിനം പ്രതിയുള്ള പ്രാർത്ഥന കൂടാതെ ഒരു യഥാർത്ഥ രാജ്യശക്തി ലഭിക്കുകയില്ല എന്നുള്ളതാണ്. നമുക്ക് ചെയ്യാവുന്നത് പ്രാർത്ഥനയാണ്. കാര്യം ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി നാം അനുദിനം പ്രയത്നിക്കണം. ആ പ്രയത്നം ഫലവത്തായി ദൈവം തീർക്കും. 3-ാമതായി കർത്താവായ യേശു ക്രിസ്തു എപ്രകാരം പ്രാർത്ഥന നാം ചെയ്യണമെന്ന് പറഞ്ഞു തന്നു. അത് കർത്താവ് പറഞ്ഞത് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക എന്നത് എല്ലാ ദൈവമക്കൾക്കും ദൈവത്തോടുകൂടെ ഏകാന്തതയിലിരിപ്പാൻ ഒരു സ്ഥലം ആവശ്യമാണ്. കാരണം ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കാൻ അത് സാധ്യമാകും. പൊതുസ്ഥലത്ത് നിന്ന് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തിയേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയ വേദനകളെ നമ്മുടെ അന്തരങ്ങളെ ദൈവസന്നിധിയിൽ പകരുമ്പോൾ അത് കൂടുതൽ ആ പ്രാർത്ഥന അർത്ഥവത്തായിത്തീരും. അതാണ് ഏകാഗ്രതയോടുകൂടിയുള്ള പ്രാർത്ഥന, സമർപ്പണത്തോടുകൂടിയുള്ള പ്രാർത്ഥന. മത്തായിയുടെ സുവിശേഷം 6:5-8 പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കവടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കൂണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. സാധാരണ വ്യക്തി ജീവിതങ്ങൾ പ്രാർത്ഥിക്കുന്നത് തങ്ങളുടെ ഭൗതിക നിജ ജീവിതത്തിൻ്റെ ആവശ്യകതയെപ്പറ്റിയാണ്.
അതല്ല ദൈവീയമായ പ്രാർത്ഥന. ആത്മാവിന് ഉണർവ് നൽകുന്നതും ആത്മാവിനെ ശക്തീകരിക്കുന്നതും ഇഹലോക ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണമുള്ള കഴിവും പ്രാപ്തിയും സ്വർഗത്തിൽ നിന്ന് പ്രാപിക്കുകയും മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണമുള്ള വചനത്തിൻ്റെ ആ അനുഗ്രഹം പകർന്നു നൽകുകയും ചെയ്യണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിജീയ ആവശ്യങ്ങളൊക്കെയും ദൈവം നടത്തിത്തരും. നമ്മൾ കാണാതെ മറഞ്ഞുകിടക്കുന്ന സമ്പത്തുകൾ, നമ്മൾ മറഞ്ഞുകിടക്കുന്ന കാര്യങ്ങളെ നമ്മുടെ മുമ്പിൽ വെളിവാക്കിത്തരും. നമ്മൾക്കറിയാം എത്ര ധനം നേടിയാലും അത് ഒരു നിമിഷത്തേക്കേ ഉള്ളൂ. വിശ്വാസം നമ്മളെ വിട്ടു മാറിയാൽ അതൊക്കെയും വ്യർത്ഥമാണ്. അത് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. നമ്മൾ പറയുന്ന ധനമെന്ന് പറഞ്ഞത് ആത്മാവിൻ്റെ ധനമാണ്. ആത്മാവിനെ കൂടുതൽ കൂടുതൽ അനുദിനം ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. ആ നിത്യയുടെ അനുഭവത്തിലേക്ക്, അനന്തമായ നിത്യരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ വഴി നടത്തണം. ദൈവമേ, ഞാനിവിടെ തകർന്നു പോകരുത്, ഞാനിവിടെ തളർന്നു പോകരുത്. നീ അടിയനെ ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തണം. ഞാൻ തന്നെയല്ല, എന്നോട് ചേർന്നുള്ളവരെല്ലാവരും രക്ഷിക്കപ്പെടണം. ഇത് ദൈവത്തോട് യാചിക്കുക. കർത്താവ് പറയുന്നുണ്ട്, എൻ്റെയും എൻ്റെയും ഇടയിൽ നിൽപ്പാൻ ഒരാളിനെ ആവശ്യമാണ്. ദൈവസന്നിധിയിൽ മോശ യാചിച്ചത് അങ്ങനെയാണ്. ഇസ്രായേൽ മക്കളെ ഒക്കെയും നശിപ്പിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ പറഞ്ഞു, അല്ല പിതാവേ, അങ്ങനെ ചെയ്യരുത്, എവരാരും നശിച്ചു പോകരുത്, നഷ്ടപ്പെട്ടു പോകരുത്. ദൈവം ആ മോശയുടെ പ്രാർത്ഥന കേട്ടത് അതുകൊണ്ടാണ്. നാം അപ്രകാരമായിരിക്കണം. നമ്മുടെ ചുറ്റുപാടുകളിൽ എത്രയോ പേർ നാശത്തിൻ്റെ പക്കലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരിയായിരിക്കാൻ ചിലപ്പോൾ നമ്മൾ അവരോട് നേരിട്ട് സംസാരിപ്പാൻ ഇട വന്നാലും അവരത് കേൾക്കണമെന്നില്ല. പക്ഷേ ദൈവത്തോടെ സംസാരിക്കാം. ദൈവമേ, നിൻ്റെ സൃഷ്ടിയാണ്, ആ സൃഷ്ടി നശിച്ചു പോകരുത്. ആ സൃഷ്ടിയെ അവിടുന്ന് കരുണയോട് നോക്കണമേ, അവൻ്റെ മനസ്സിന് വ്യതിയാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കും. നാലാമതായിട്ട് കർത്താവ് യേശു ക്രിസ്തു മാതൃകാ പ്രാർത്ഥന പഠിപ്പിച്ചു. അതിൽ വിശ്വാസിയുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരിക്കേണ്ട ശ്രദ്ധേയമായ കാര്യങ്ങളെ യേശു ക്രിസ്തു ചൂണ്ടിക്കാണിച്ചു. നമുക്ക് മത്തായിയുടെ സുവിശേഷം 6:9-13 വരെ നമുക്ക് വായിക്കാം. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ. കർത്താവ് പറഞ്ഞതാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ ഭിക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയ്ക്കുള്ളതല്ലോ. 5 കർത്താവ് യേശു ക്രിസ്തു നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശു ക്രിസ്തു സകല വിശ്വാസികൾക്കും ശിഷ്യന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായിട്ട്. നാമം സർവ മാനവജാതിക്കു വേണ്ടിയും സർവ ചരാചരങ്ങൾക്ക് വേണ്ടിയും നിരന്തരം സർവശക്തനായ ദൈവത്തോടെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടി, നമ്മുടെ അയൽപക്കാർക്ക് വേണ്ടി, നമ്മളുമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അനേക ജാതിമതത്തിലുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി ഒക്കെയും നാം നിരന്തരമായി പ്രാർത്ഥിക്കണം. അവരുമായിട്ടുള്ള ജീവിത അനുഭവത്തിലൂടെ അവരുടെ ജീവിത ആവശ്യങ്ങളെ മനസ്സിലാക്കി, അവരുടെ ജീവിതത്തിൻ്റെ ചര്യകളെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അവരെ ദ്വേഷിക്കുകയോ വിദ്വേഷിക്കുകയോ അവരെ പകയ്ക്കുകയോ അല്ല ചെയ്യേണ്ടത്. അവരെ കാണുന്നത് ദൈവം നമ്മളെ കാണുന്ന അതേ കാഴ്ചപ്പാടോടുകൂടി വേണം നാം കാണേണ്ടത്. അവൻ എങ്ങനെയായിരുന്നാലും എന്ത് വിചാരമുള്ളവനായിരുന്നാലും അവനോട് ഇടപെടുമ്പോൾ ദൈവികമായിട്ട് ഇടപെടണം. എന്നോട് ഇടപെട്ട പല തെറ്റായ വിധത്തിൽ എന്നെ ദ്വേഷിച്ച വ്യക്തികളോട് ഞാൻ സ്നേഹത്തോടെ സംസാരിച്ചു. അവരെന്ത് അങ്ങനെ ആയിക്കൊള്ളട്ടെ, പക്ഷേ ആ സ്വഭാവം ആയിരിക്കരുതെൻ്റെ. എൻ്റെ സ്വഭാവം ക്രിസ്തുവിൻ്റെ അതേ മനസ്സുള്ളവരായിരിക്കണം, ഒരു ദൈവീയ വിശ്വാസി. അങ്ങനെങ്കിൽ ക്രിസ്തുവിൻ്റെ അതേ മനസ്സുള്ള വ്യക്തി മറ്റുള്ളവർ നമ്മളെ ദ്വേഷിക്കുമ്പോൾ നാം അതേ വിധത്തിലല്ല തിരിച്ചു കൊടുക്കുക. അവിടെ സ്നേഹത്തിൻ്റെതായ ആ കരുണയുടേതായ ആ സഹിഷ്ണുതയുടേതായ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അവിടെ ദൈവസ്നേഹത്തോട് സംസാരിക്കണം. കേട്ടാലും കേട്ടില്ലെങ്കിലും ദൈവം സകലം അറിയുന്നു. ഞാൻ അപ്രകാരമുള്ള വ്യക്തിയോട് പറയുന്നുണ്ട്, എത്ര വിധിച്ചാലും ദൈവം അറിയുന്നില്ല, ഹൃദയം അറിയുന്നുവല്ലോ സഹോദര. അതുകൊണ്ട് നീ നന്നായാൽ നിനക്ക് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ഞാൻ പറയും. യോഹന്നാൻ സുവിശേഷം 17:1-26 വരെ നാം വായിക്കുന്ന ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. ഇതൊരു പ്രാർത്ഥനയാണ്. ദൈവത്തെ കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. അതാ നമ്മൾക്ക് മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ അത് ഉൾക്കൊള്ളണം. ഇത്
നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണ്ടതിന് നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ നീ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണം. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു. അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്നാകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചുമിരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റേതെല്ലാം നിൻ്റേതും നിൻ്റേതെൻ്റേതുമാകും. ഞാൻ അവരിൽ മഹത്വപ്പെട്ടും ഇരിക്കുന്നു. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഞാൻ അവരെ സൂക്ഷിച്ചു. തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല. ഇപ്പോഴോ ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു. എൻ്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. ഞാൻ അവർക്ക് നിൻ്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായകൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം. നിൻ്റെ വചനം സത്യമാകും. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടത് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നതുപോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നതുപോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്നതുപോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിന് തന്നെ പിതാവേ, ഈ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ സ്നേഹിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നിന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. ഇതാണ് കർത്താവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന. പലർക്കും വേണ്ടി, നമുക്ക് വേണ്ടി, ഓരോരുത്തർക്കും വേണ്ടി ദൈവസന്നിധിയിൽ അഭയാന കഴിച്ചതാണ്. അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആ വലിയ മഹത്വം നാം അത് മനസ്സിലാക്കണം. ആറാമതായിട്ട് കർത്താവിൻ്റെ അപേക്ഷ പ്രകാരം ഒരു നാഴികയെങ്കിലും തൻ്റെ ശിഷ്യന്മാർ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാതിരുന്നത് ദൈവത്തിന് പ്രസാദകരമായിരുന്നില്ല എന്ന് നാം കാണുന്നുണ്ടോ? മത്തായിയുടെ സുവിശേഷം 26:38-41 വരെ, എൻ്റെ ഉള്ളം മരണവേദന പോലെ ദുഃഖിതമായിരിക്കും. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീനെന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവണ് വീണ് കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീങ്ങിപ്പോകണം, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാ ഉരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. നാം ജീവിക്കുന്ന ഈ അന്ത്യനാളുകളുടെ അടിയന്തര ഘട്ടത്തിൻ്റെ വെളിച്ചത്തിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ 10 മാസത്തിലധികമായി, അതിൽ പരമായിട്ട്
പത്തല്ലോ, രണ്ട് രണ്ട് വർഷത്തിലധികമായിട്ട് ലോകം മുഴുവൻ പടർന്നു പിടിച്ചിരുന്ന കോവിഡ് എന്ന പകർച്ചവ്യാധിയുടെ ശമനത്തിനായി ഓരോ വിശ്വാസിയും ഓരോ ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും പ്രാർത്ഥനയ്ക്കും ദൈവവചന ധ്യാനത്തിനും വേണ്ടി സമർപ്പിക്കുകയും ദൈവരാജ്യം നാം എല്ലാം ഉൾപ്പെടുന്ന ഈ ഭൂമിയിലേക്ക് വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്രകാരം ഇന്ന് നടക്കുന്ന യുദ്ധത്തിൻ്റെ കെടുതികൾ, അപ്രകാരം ലോകത്തിന് വിവിധ ഭാഗങ്ങളുണ്ടായിരിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങൾ, അപ്രകാരം തന്നെ ജാതി ജാതിയോടും വംശം വംശത്തോടും എതിരിടുന്ന അവസ്ഥയുടെ ഇന്നത്തെ അവസ്ഥ, ഇവയൊക്കെയും നാം ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 6:10-33 വാക്കിൽ വായിക്കുന്നു, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. 7 ഒരു മണിക്കൂർ പ്രാർത്ഥനയിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. 1 ദൈവത്തെ സ്തുതിക്കുക, കർത്താവിനെ പാടിപ്പോഴ്ത്തുക, ദൈവത്തിന് നന്ദി പറയുക, ദൈവത്തിനായി കാത്തിരിക്കുക, വചനം ധ്യാനിക്കുക, അത് അനുദിനമായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വേണ്ടി ചെവി കൊടുക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയെ ഉൾക്കൊള്ളുക, വചനത്തിൻ്റെ അതേ വാക്യങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുക. പരാജയങ്ങൾ, ജീവിതത്തിൽ വന്നിട്ടുള്ള കുറവുകൾ ഒക്കെയും ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. മറ്റുള്ളവർക്ക് വേണ്ടി നിരന്തരമായി മധ്യസ്ഥത വഹിക്കുക, അവരവരുടെ ആത്മീയ ആവശ്യങ്ങൾക്കായി അപേക്ഷിക്കുക. അതിനാൽ ദാവീദിനെ പോലെ നാം ദൈവം ചെയ്ത സർവ നന്മകൾക്കായി യഹോവയെ വാഴ്ത്തുക. 103 സങ്കീർത്തനം 3:22 വരെ ദാവീദ് പറഞ്ഞു, എൻമനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻമനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു, നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം. അവൻ നിൻ്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തും. അവൻ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയവുമുള്ളവൻ തന്നെ. അവനെല്ലായ്പ്പോഴും ഫലസിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മുതേ ഉയർന്നിരിക്കുന്നതുപോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കും. ഉദയം അസ്തമനത്തോട് അകന്നിരിക്കുന്നതുപോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പനെ മക്കളോട് കരുണാകുന്നതുപോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു, അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. യഹോവയുടെ ദൈവം എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ തന്നെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവൻ്റെ രാജ്യത്തും സകലത്തെയും ഭരിക്കുന്നു. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന സുരക്ഷക്കാരായി അവൻ്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവൻ്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവൻ്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവിൻ. എൻമനമേ യഹോവയെ വാഴ്ത്തുക. നാം കൊർന്നേലിയോസിനെ പോലെ പ്രാർത്ഥന, ഒരു വിജാതീയനായിട്ട് പോലും നിരന്തരമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്വന്തം ജീവിതത്തെ നയിച്ചു, ദാനധർമ്മിയായിരുന്നു, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവനായിരുന്നു. പത്രോസ്, നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെയും സ്ഥിരതയോടെ തീക്ഷ്ണതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞ വ്യക്തികളാണ്. ദൈവമായിട്ട് നിരന്തരം അവർ പ്രാർത്ഥനയിലൂടെ ഇടപെട്ടുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥനയിലൂടെയാണ് അവരുടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവർക്ക് പ്രാപിക്കുവാൻ സാധിക്കുന്നത്. ഇവർ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന പ്രാർത്ഥനയിൽ പ്രാപിക്കാൻ സാധിക്കും. ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ദൈവം തരുന്ന വചനം അത് വളരെ അനുഗ്രഹപൂർണ്ണമായി തീർന്നിട്ടുണ്ട്. ദൈവം നമ്മളോട് സംസാരിക്കുന്നു. നാം ഏകാഗ്രത, അത് പറഞ്ഞ തീഷ്ണതയോടെ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തി മറ്റൊന്നിനും വേണ്ടിയല്ല, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി,
ദൈവം ചെയ്ത വലിയ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ വന്ദിക്കുമ്പോൾ, ദൈവത്തെ മഹത്വീകരിക്കുമ്പോൾ, ദാവീദിനെ പോലെ യഹോവയെ സ്തുതിച്ച് മഹത്വീകരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ കരുണ നമ്മൾ മേൽ ചൊരിയും. നാം ആത്മാവിൽ നിറഞ്ഞവരായിട്ട് ആത്മീയ നിറവിൽ ജീവിതം നയിപ്പാൻ്റെ കൊണ്ടുകൂടെയാകും. ഇഹത്തിൽ ആയിരിക്കുമെങ്കിൽ കർത്താവ് പറഞ്ഞെന്തോ, അവ ഞാൻ ഐഹ്യനല്ലാത്തതുപോലെ ഇവരും ഐഹ്യരല്ല. പിതാവിനോട് പറയും, നാം എങ്ങനെ ഒന്നായിരിക്കുന്നു അതുപോലെ ഇവരും നമ്മിൽ ഒന്നായിത്തീരണം. ഈ ആഗ്രഹമാണ് ദൈവത്തിനുള്ളത്. നാം ഒന്നായിട്ട് ദൈവമായിട്ട് ഒന്നായിത്തീരുക. അങ്ങനെയെങ്കിൽ വിശുദ്ധ ജനമായിട്ട് നാം മാറും. പരിശുദ്ധിയുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നാം വിശുദ്ധിയുള്ളവരായി ദൈവം നമ്മളെ തീർക്കും. യേശുവിലൂടെ നമുക്ക് ആ വിശുദ്ധി പ്രാപിപ്പാൻ സാധിക്കും. പക്ഷേ നമ്മൾ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നു, നാം എത്രമാത്രം ആ ദൈവത്തോട് അടുത്ത് ജീവിതം നയിക്കുന്നു, അത് അനുസരിച്ചായിരിക്കും. നമുക്ക് ഇഹത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ഒരു അധികാരി, ഒരു വലിയ പദവിയിലുള്ള വ്യക്തി, അല്ലെങ്കിൽ ഒരു രാജാവ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പദവിയിലുള്ള വ്യക്തിയുടെ അടുത്തേക്ക് പോകാൻ വളരെ പ്രയാസമാണ്. അതിനുവേണ്ടി എത്ര ശ്രമിച്ചാലും പലർക്കും സാധിക്കുകയില്ല. അത് നിജ ജീവിതത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി. പക്ഷേ സർവശക്തൻ സർവത്തിൻ്റെയും ഉടയവനായ ദൈവം, ആ ദൈവത്തിൻ്റെ അടുത്ത് പോകാൻ ആരുടെയും പെർമിഷൻ വേണ്ട. നാം ദൈവമായിട്ട് ഒന്നായി ആ ദിവസത്തിൽ എവിടെയായിരുന്നാലും നാം ആ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ, ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ശ്രദ്ധാലുവായിട്ട് ചെവി തരുന്ന ഒരു ദൈവമാണ്. ഒരധികാരിയോ ഒരു രാജാവോ ഉന്നത പദവിയിൽ കഴിയുന്ന ഒരു മനുഷ്യനോ നിന്നെ ശ്രദ്ധിക്കുകയില്ല, നീ പറയുന്ന വാക്കുകൾക്ക് വില കൽപ്പിക്കുകയില്ല. പക്ഷേ സർവശക്തനായ ദൈവം ഓർക്കുക, നിൻ്റെ ഓരോ വാക്കുകളും നിൻ്റെ ഹൃദയത്തിലെ ഓരോ വിചാരവും അറിയും, നിന്നെ സ്നേഹിക്കും, കരുതും. നീ എത്രമാത്രം ആഴത്തിൽ ആ ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുന്നുണ്ട്, ആ ദൈവത്തോടൊന്നും നീ കരയറ്റുവാൻ നിനക്ക് സാധിക്കുന്നുണ്ട്. ആ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും നിരാശനാകേണ്ടി വരില്ല. നിൻ്റെ ആശയെ നിൻ്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്ന ദൈവമാണ്. ധനസമ്പത്തിനു വേണ്ടിയല്ല, ഈ ലോകത്തിന് മായമോ ചിന്തകൾക്ക് വേണ്ടിയല്ല, പക്ഷേ നിൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ഒരു നിത്യരാജ്യത്തിൻ്റെ അവകാശത്തിലേക്ക് നിന്നെ നയിക്കുന്നതിനു വേണ്ടി. ദൈവമേ, അങ്ങയുടെ തൃപ്പാദത്തിൽ അടിയന് അനന്തമായിട്ട് കഴിയുവാൻ്റെ കോണം ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ, മറ്റുള്ളവരെയും ആ അനുഭവത്തിലേക്ക് നയിക്കുവാൻ്റെ കോണം കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെയും സാധ്യമായിത്തീരും. നിങ്ങളേവരെയും ദൈവം അനുഗ്രഹിക്കുകയും കാത്തുപരിപാലിക്കുകയും ശക്തീകരിക്കുകയും പ്രാർത്ഥന ഉട്ടിരിപ്പാൻ്റെ കൊണ്ണിടയാക്കുകയും ചെയ്യുമാറാകട്ടെ.